നമസ്കാരം പതിരും ഉലുവ കൊണ്ട് ചികിത്സയും ചിരി കൊണ്ട് ഭരണവും നടത്തിയ മുഖ്യമന്ത്രിയായിരുന്നു ഇ കെ നായനാർ എക്സൈസ് മന്ത്രിയായിരുന്ന ടി കെ രാമകൃഷ്ണനെയും കൂട്ടി നായനാർ ഒരു ദിവസം വാർത്താ സമ്മേളനത്തിനെത്തുന്നു പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാനായിരുന്ന ഐ എസ് ഗുലാത്തിയുടെ ഓഫീസിൽ യൂത്ത് കോൺഗ്രസുകാർ പിള്ളേര് കയ്യേറി വാഴ വെച്ച സമയം പത്രക്കാരോടായി നായനാർ പറഞ്ഞു എന്ത് അധപ്പതനമാണിത് ഒരുത്തൻ കസേരയിൽ കയറിയിരിക്കുന്ന പടം കണ്ടില്ലേ ഗുലാത്തി എവിടെ കിടക്കുന്നു യുവന്മാർ എവിടെ കിടക്കുന്നു അപ്പോഴൊരു പത്രക്കാരൻ ചോദിച്ചു പണ്ട് മാർസിസ്റ്റുകാർ ദൂരദർശൻ കേന്ദ്രം കയ്യേറിയില്ലേ സഖാവേ അത് കേട്ട് നായനാർ ക്ഷോഭിച്ചു ദൂരദർശനും ഗുലാത്തിയും ഒന്നാണോടൂ തനിക്ക് വല്ല വിവരവുമുണ്ടോ താനൊരു ജേർണലിസ്റ്റാണോ രാമകൃഷ്ണൻ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ തുടങ്ങി ഉടൻ നായനാരുടെ കമൻറ്റ് രാമകൃഷ്ണ ഇനി ഇവർക്ക് ഒരു ഗ്ലാസ് ചാരായം കൊട് അതോടെ പിരിമുറുക്കം പൊട്ടിച്ചിരിയായി മാറി ഇന്നലത്തെ പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം കണ്ടപ്പോഴാണ് പഴയ നായനാരെ ഓർമ്മ വന്നത് നായനാർ കൊടുക്കാൻ പറഞ്ഞ സാധനം മാധ്യമപ്രവർത്തകർ ഓരോ ഗ്ലാസ് വീതം അടിച്ചിട്ടാണ് തൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നതെന്ന ഭാവമായിരുന്നു പിണറായിക്ക് അവരുടെ എല്ലാം ചെവിയുടെ പുറകിൽ ഒരു ചെമ്പരത്തിപ്പൂ വിരിഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നുകയാണ് മുഖ്യമന്ത്രിക്ക് മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ പിണറായിക്കിപ്പോൾ ചിരി പൊട്ടുകയാണ് മന്ദസ്മിതമായി മുളച്ച് പുഞ്ചിരിയായി വളർന്ന് പൊട്ടിച്ചിരിയിലൂടെ കൊലച്ചിരിയിലെത്തുന്ന ചിരിയാണത് പാർട്ടി മൊത്തത്തിൽ ഇപ്പോൾ ബമ്പർ ചിരിയിലാണ് ഗോവിന്ദന് ചിരി കൺവീനർക്ക് ചിരി മുഖ്യന് ചിരി ചിരിയോ ചിരി വിരി കൂട്ടി ചിരിക്കുമ്പോഴുള്ളിൽ വീതുളി തേച്ച് മിനിക്കുന്ന ചിരിയെന്ന് കവി പാടിയത് എത്രയോ ശരിയാണ് ചിരിച്ച് ചാവുകയും ചിരിപ്പിച്ചു കൊല്ലുകയുമാണ് ഈ പ്രസ്ഥാനം ഇപ്പോൾ ഒരേ സമയം ചിരിക്കാനും ക്ഷമിക്കാനും മുഖ്യന് കഴിയുന്നുണ്ട് ഞാൻ പറയുന്നതൊന്നും ഒരു മനുഷ്യനും വിശ്വസിക്കാൻ പോകുന്നില്ലെന്നും നട്ടാൽ നട്ടാൽക്കളിക്കാത്ത നുണ ഒരു മരമായി മാറിയതാണ് താനെന്നും പിണറായിക്ക് നല്ലതുപോലെ അറിയാം ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിൽ താൻ പറയാത്തത് തിരികെ കയറ്റി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അത് ചെയ്തവരോട് വളരെ വേഗം ക്ഷമിക്കുകയും ചെയ്തു തൻ്റെ കാലു തല്ലിയോടിച്ച ഗോപാലകൃഷ്ണനോട് വിശാല ഹൃദയനായ ഗർഭാസി സാചാൻ ക്ഷമിച്ചു എന്ന് ഇന്ദ്രൻസ് വായിച്ചതുപോലെ വന്നു കയറിയയാൾ പത്രത്തിൻ്റേതായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത് പിന്നീടാണ് ഏജൻസിയുടെ ആളാണെന്ന് അറിയുന്നത് പക്ഷേ മുഖ്യൻ ഞങ്ങളോടൊന്നും അതിന് സമ്മതിക്കാറില്ലല്ലോ എന്നായി ചോദ്യം ഇങ്ങനെ തള്ളിക്കയറി വരാൻ എന്നെങ്കിലും മുഖ്യമന്ത്രി ഞങ്ങളെ സമ്മതിച്ചിട്ടുണ്ടോ അതിൻ്റെ മറുപടി മൂന്ന് നാല് ഇട്ടു മുഖ്യൻ ഈച്ച പോലും കടക്കാത്ത മുറിയിൽ കഴിയുന്ന മുഖ്യൻ്റെ അടുത്തേക്ക് ഒരു അപരിചിതൻ കയറി വരികയോ എങ്കിലത് ഭയങ്കര സുരക്ഷാ വീഴ്ചയല്ലേ സാർ താൻ പറയാത്തത് പോലും വെച്ചിട്ടും അത് പൊറുക്കാനുള്ള ഈ മഹാമനസ്കഥ എവിടെ നിന്ന് കിട്ടി പിണറായിക്ക് ഗരുഡൻ അത്തിമരത്തിൽ കൂടുകൂട്ടുകയോ ഹിമവാൻ പാറമേൽ വിശ്രമിക്കുകയോ അറബിക്കടൽ കൂന്താലിപ്പുഴയിലേക്ക് വിരുന്നു പോവുകയോ ഏകാധിപതിയായ ഒരു ഇങ്ങനെ പിരിവെട്ട് പ്രകടമാക്കുന്ന ചിരിചിരിച്ചാൽ ഓർത്തുകൊള്ളണം വരാനിരിക്കുന്ന എന്തോ കൊടിയ ദുരന്തത്തിന്റെ ഒരു സൂചനയാണിത് പിണറായി വിജയന്റെ ചിരി കണ്ടപ്പോൾ കെ സി ഉമേഷ് ബാബു നൽകിയ വ്യാഖ്യാനം ഉചിതമായിരുന്നു തല പുകഞ്ഞാലും കരളെരിഞ്ഞാലും ചിരിക്കണമെന്നേ വിദൂഷക മുഖ്യമന്ത്രി ഒരു വിദൂഷകനായി പരിണമിച്ചിരിക്കുന്നു കരളെരിഞ്ഞാലും തല പുകഞ്ഞാലും ചിരിക്കുന്ന അവസ്ഥയിലെത്തി അദ്ദേഹവും സെറ്റുകാര്യം ഈ പിരിവെട്ടിയ ചിരിക്കിട അൻവർ എന്ന ശത്രുവാണ് ജപിച്ചയച്ച മൂർത്തികൾക്ക് വലിയ കരുത്തുണ്ടാകുമെന്ന് മന്ത്രവാദികളുമായി ചെങ്ങാത്തമുള്ള വിജയൻ അറിയാം ഇപ്പോൾ വിദൂഷക വേഷമാണ് പറ്റിയത് മാധ്യമപ്രവർത്തകരുമായി നടത്താറുള്ള ഞെളിഞ്ഞ വഴക്കിനേക്കാൾ കിഴിഞ്ഞ സന്ധിയാണ് ഉചിതം താൻ ചെന്നുപെട്ട കുരുക്കിൻ്റെ ആഴമറിഞ്ഞുള്ള നിസ്സഹായതയാണ് ഈ ചിരിയുടെ അടിസ്ഥാനം മുഖ്യമന്ത്രി പൊട്ടനാണെന്ന് വരെ അൻവർ പറഞ്ഞു വെച്ചു പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ശത്രുവിനെ കണ്ടു കിട്ടിയിട്ടുണ്ടാകില്ല ഇപ്പോൾ കൈകാര്യം ചെയ്യാൻ ആഹ്വാനം ചെയ്യുക എന്നത് മാത്രമാണ് ഏക പോംവഴി വെറുതെയാണ് സഖാക്കളെ കൈകാര്യ ചെലവ് കൊടുക്കാമെന്നും കുടുംബം നോക്കിക്കൊള്ളാമെന്നും വാഗ്ദാനം നൽകിയാലും ഇനിയും ട്രൗസർ ഇട്ടവരും മനോജും കൊടി പിടിച്ച സുനിയും വെട്ടാനും കൊല്ലാനും ഇറങ്ങില്ല അങ്ങനെ ഇനിയും സംഭവിച്ചാൽ അന്ന് വീഴും എ കെ ജി സെൻ്റർ എന്ന ഇറച്ചിക്കടയുടെ താഴെ ലോക പുഞ്ചിരി ദിനം ആഘോഷിക്കുന്നത് ഒക്ടോബർ നാലിനാണ് ലോകമെങ്ങും എന്നാൽ മുഖ്യൻ്റെ ചുടലച്ചിരിയുടെ ഓർമ്മയ്ക്കായി ഒക്ടോബർ മൂന്നാണ് ഇനി മുതൽ കേരളത്തിൽ പുഞ്ചിരി ദിനം പെട്ടെന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ വരുമ്പോൾ നിയമസഭയിലായാലും പുറത്തായാലും ആര്യാടനെടുത്തിരുന്ന ഒരു തന്ത്രമുണ്ട് ഒന്ന് മുറുക്കി തുപ്പാനായി പുറത്തേക്ക് പോകും പി ആർ ഏജൻസി പിണറായിക്ക് കൊടുത്തിട്ടുള്ള നിർദ്ദേശം ചിരിച്ചു കൊണ്ടേയിരിക്കുക എന്നതാണ് പലതരം ചിരികളിലൂടെ ചോദ്യങ്ങളെ നേരിടുമ്പോഴും ചിലപ്പോൾ യഥാർത്ഥ സ്വഭാവം ഒന്ന് മിന്നിമറയും പുറത്തുപോയ ഒരുത്തിനെ നേരിടാൻ ഒരു നാടിനെയാകെ കള്ളക്കടത്തുകാരാക്കിയ അതിബുദ്ധിക്ക് ഒന്നല്ല രണ്ട് തവണ അത്താഴം കഴിക്കേണ്ടി വരും പിണറായി വിജയൻ്റെ ഈ ചിരിസൂക്കേട് കാണുമ്പോൾ പണ്ട് വി എസ് ചിരിച്ച ചിരിയാണ് ഓർമ്മ വരുന്നത് നെയ്യാറ്റിൻകരയിലെ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്നും സെൽവരാജൻ വിജയിച്ചപ്പോൾ മാധ്യമങ്ങളുടെ മുമ്പിലിരുന്ന് വി എസ് ഒന്ന് പൊട്ടിച്ചിരിച്ചു അതുകണ്ട് ദണ്ണം സഹിക്കാൻ വയ്യാതെ സുകുമാർ അഴീക്കോട് പറഞ്ഞത് ഒരു പക്ഷിയും സ്വന്തം കൂട് വൃത്തികേടാക്കില്ല കേടാക്കില്ല എന്നായിരുന്നു വി എസ് പക്ഷിയാണെങ്കിൽ പിണറായി പക്ഷിരാജനായ ഗരുഡനാണ് ഒരു കഴുകനും സ്വന്തം കൂട്ടിൽ കാഷ്ടിക്കാറില്ല ഏങ്കോണിച്ചതും വക്രീകരിച്ചതും ചെത്തിയൊരുക്കിയതുമായ ഈ ചിരി വിജയന്റെ ചിരിയല്ല മനുഷ്യന്റെ വിയർപ്പിൽ പൊടിഞ്ഞ ഒരു പ്രസ്ഥാനം നശിച്ചു പോകുന്നതിന്റെ ചിരിയാണ്